ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, അപ്പോൾ വീഡിയോ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BNL വിൻസെൻറ്റിനൊക്കെ ഇൻട്രോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഇൻട്രോ ഉണ്ടാക്കാന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇൻട്രോ ഉണ്ടാക്കാൻ ഏതൊക്കെ ആപ്പാണ് വേണ്ടതെന്നാണ് അപ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ആദ്യം പിക്സൽ ലാബ്, പിന്നെ പവർ ഡയറക്ടർ, അലൈറ്റ് മോഷൻ, പിന്നെ കൈൻ മാസ്റ്റർ, ഇങ്ങനെ 4 ആപ്പുകളാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പിക്സൽ ലാബ് പോവുക. പിക്സൽ ലാബ് പോയതിന് ശേഷം അതായത് ഒരു ലെയർ കാണുക, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്പെയറൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ നിങ്ങളൊരു പെൻസിലിൻ്റെ പോലത്തെ ഒരു ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് അടിക്കുക. നിങ്ങളുടെ പേരെന്താണോ അത് അടിച്ചു കൊടുക്കുക. അതടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേര്, എൻ്റെ ചാനലിൻ്റെ പേര് റിക്സ്റ്റർ എന്ന് പറഞ്ഞാൽ റിക്സ്റ്റർ അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങളുടെ ചാനലിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. എന്നിട്ടത് നടുക്കോട്ടൊന്ന് ജസ്റ്റ് വലുതാക്കി ഇടുക. വലുതാക്കി ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് എടുക്കുക. അപ്പോൾ ഫോണ്ട് എടുക്കുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ താഴെ A എന്നൊരു സിമ്പൽ കാണുക, ആ സിമ്പിൽ ക്ലിക്ക് ചെയ്യുക. താഴെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു AB ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് മാറ്റി മാറ്റി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യിടുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റിക്സ്റ്റാർ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ പേരിടുന്നിടത്ത് ഒരു കളർ കൊടുക്കണം, കളറൊക്കെ കൊടുക്കുക. എന്നിട്ട് സേവ് ഇമേജ് ചെയ്യുക. ഇമേജ് വന്നിട്ട് സേഫ്റ്റി ഗാലറി കൊടുക്കുക. സേഫ്റ്റി ഗാലറി കൊടുക്കുമ്പോൾ നിങ്ങൾ അൾട്രാ ആക്കണം, അൾട്രാ ആക്കുക ഇമേജിൻ്റെ ക്വാളിറ്റി. എന്നിട്ട് സേഫ്റ്റി ഗാലറി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇമേജ് നിങ്ങളുടെ ഗാലറി വരും. അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ആ പേജ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം 3 സെക്കൻഡ് എന്നൊരു സാധനങ്ങൾ. അപ്പം ഒരു ജസ്റ്റ് ഒരു ഇത് വരും, അത് അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരും. ആ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജ് നിങ്ങൾ ക്ലോസ് ചെയ്യുക, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പം കുറേ നോട്ടിഫിക്കേഷൻ വരെ ക്ലോസ് ചെയ്യുക. അപ്പം നിങ്ങൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷൻ. അപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേജ് വരത്തില്ല, നേരെ ഈ ആപ്പിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓപ്പൺ വരെ അവിടെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണും. അപ്പോൾ നിങ്ങൾ ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പേജ് ഓപ്പൺ ആയിട്ട് പേജ് ഓപ്പൺ ആകുന്നിട്ട് വേറൊരു പേജിലോട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്യുന്ന ആപ്പിലോട്ടാണ്. അപ്പോൾ നമ്മൾ വെരിഫൈ ലിങ്ക് ചോദിക്കും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തത് ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ആ ആപ്പിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ഒരു ആപ്പുണ്ട്, ആ ആപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഷെയ്ക്ക് എന്ന് പറഞ്ഞ് താഴെ ഒരു മഞ്ഞ കളറിലൊരു ഇത് കാണാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലിക്ക് ചെയ്ത താഴെ FX എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ FX ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അടിയിലായിട്ട് 3 ഡോട്ട്സ് കാണും. ആ 3 ഡോട്ടെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്ട് ചെയ്യുക. കോപ്പി എഫക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഷെയ്ക്കും അതിന് മേളിച്ച് ആ പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് അത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാൻ രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ആ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് എടുക്കുക. ഇമേജ് നിന്നിട്ട് നിങ്ങൾ അതിനകത്തു നിന്ന് നിങ്ങൾ നേരത്തെ എക്സ്പോർട്ട് പിക്സൽ ലാബിൽ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. അതായത് ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ നിങ്ങളുടെ ഇൻട്രോ വേണ്ടത് അത്ര നിങ്ങൾ നീട്ടുക. ഞാൻ എൻ്റെ ഒരു 10 സെക്കൻഡാണ് ഇരുന്നത്. അപ്പോൾ 10 സെക്കൻഡ് നിങ്ങൾ നീട്ടിയതിന് ശേഷം താഴെയുള്ള FX ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാനിട്ടാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് എഫക്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ നേരത്തെ ഷെയ്ക്ക് എഫക്റ്റ് പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ ഷെയ്ക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്ര നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലൊരു ആരോ മാർക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കുക, താഴെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മോഡ് എപ്പിക്കുക യൂസ് ചെയ്യുന്നെങ്കിൽ ഇതൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നോ താങ്ക്സ് ഐ ലൈക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം സേവ് ടു ഗാലറി എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആയിരിക്കും. സേവ് ആയതിനു ശേഷം നിങ്ങൾ കൈറ്റ് മാസ്റ്റർ എടുക്കുക. കൈറ്റ് മാസ്റ്റർ എടുത്തിട്ട് പുതിയ പ്രോജക്ടറിന് എടുക്കുക. അതിൽ നിന്ന് മീഡിയ എടുക്കുക. മീഡിയയിൽ നിന്ന് മൂവി സെലക്ട് മോഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒരു ഫോൾഡർ ആണ്. ആ ഫോൾഡർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത
വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങൾക്ക് പാട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. നിങ്ങൾ നേരത്തെ പാട്ടിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വെച്ച് പാട്ടൊക്കെ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക് നിങ്ങൾക്ക് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ ബീറ്റ് മ്യൂസിക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ് മ്യൂസിക് നോ കോപ്പിറൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വീഴാത്ത ഇഷ്ടംപോലെ മ്യൂസിക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇടുക. അപ്പം നിങ്ങൾ ഞാനൊരു കണക്കൊരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്തു. അപ്പം ഞാൻ അത് നിങ്ങളുടെ എൻ്റെ വീഡിയോയ്ക്ക് ഇടാൻ പോവാണ്. അപ്പം ഞാൻ ആ വീഡിയോ കിട്ടു. വീഡിയോക്ക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട പാട്ട് മാത്രം എടുക്കുക. പാട്ടെടുത്തിട്ട് നിങ്ങളുടെ വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ആവശ്യമായ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര് അത് പറയുക. അത് കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു വോയിസ് പറയുക. എന്നിട്ട് നിങ്ങൾ ആ വോയിസ് നിങ്ങൾ വോയിസ് ചേഞ്ചർ വഴി മാറ്റി അതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ വോളിയം ഫുള്ളാക്കുക. കാരണം നിങ്ങൾ കുറച്ച് സ്ലോയിൽ പറയുന്നതുകൊണ്ട് ക്ലിയർ ആകാൻ വേണ്ടിയാണ് വോയിസ് കൂട്ടുന്നത്. വോയിസ് കൂട്ടിയതിന് ശേഷം നിങ്ങളത് അതിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യുക. വോയിസ് ചേഞ്ച് ചെയ്ത് വോയിസ് ചേഞ്ച് ചെയ്യുന്ന മുമ്പേ നിങ്ങൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ലാഗ് വരും, ഇല്ലൊരു ഗ്യാപ്പ് വരും. അപ്പം അത് മാറ്റാൻ വേണ്ടിയാണ് ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നത്. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിൻ്റെ വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. വോയിസ് ചേഞ്ചർ എടുക്കുക. വോയിസ് ചേഞ്ചർ എടുത്തിട്ട് അതിനകത്തൊരു ഡീപ്പ് എന്ന വോയിസ് ഉണ്ട്. അപ്പം ഡീപ്പ് എടുക്കുക. ഡീപ്പ് എടുത്ത് സേവ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വോയിസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം എക്സ്പോർട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയിട്ട് വോയിസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പവർ ഡയറക്ടറിൽ പോവുക. പവർ ഡയറക്ടർ ഓപ്പൺ ആക്കിയപ്പം നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുക. പ്രോജക്റ്റ് തുടങ്ങിയ ശേഷം അതിനകത്ത് നമ്മൾ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ചെയ്തത് അവിടെ ആഡ് ചെയ്യുക. അവിടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇപ്പം ഒറിജിനൽ കൊടുക്കുക. യൂസ് ഒറിജിനൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വീഡിയോ കട്ട് ചെയ്യണം. നിങ്ങൾ ഒരു നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എന്തുമാത്രം എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യുക. രണ്ടോ മൂന്നോ പാർട്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ഓരോ എഫക്ട്സ് ആഡ് ചെയ്യുക. അപ്പം എഫക്ട്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻട്രോ ഇതുപോലെ ഇരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പം തരം വെച്ച് ചെയ്തതിൻ്റെ ഇൻട്രോ ആണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ ബേസ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ജസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ എഫക്ട്സ് ഒക്കെ അതും പിക്സ് ആർട്ടിൽ നിന്നും പിക്സൽ ലാബിൽ നിന്നും അതുപോലെ തന്നെ പവർ ഡയറക്ടറിലായാലും മറ്റേ കൈൻമാസ്റ്ററിലായാലും ഇഷ്ടംപോലെ എഫക്ട്സും കാര്യങ്ങളും 3D എഫക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻട്രോ കുറച്ചുകൂടെ അടിപൊളിയാക്കുക. അത് മാത്രമല്ല പല കളറ് റെഡ് ബ്ലൂ അങ്ങനെ കളറൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. ഞാൻ ജസ്റ്റ് വൈറ്റ് ഇട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കളറൊക്കെ മാറ്റി കൊടുത്ത് നിങ്ങളുടെ ഇൻട്രോ കുറച്ചുകൂടെ അടിപൊളിയാക്കാം. അപ്പം ഈ വീഡിയോ എല്ലാ കൂടുതലും ഇഷ്ടമായിരുന്നു. ഒന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ഗൈസ്. We'll be right back.